നമസ്കാരം എല്ലാവർക്കും ജെ എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെക്കുറിച്ചാണ് പറയുന്നത് കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുകളിൽ വിളിച്ചിരിക്കുന്ന വിവിധ തസ്തികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ് കേരള സ്റ്റേറ്റ് കോക്കനറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റാണിത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കരിയേഴ്സ് എന്നുള്ള ലിങ്ക് ഉണ്ട് ആ ലിങ്ക് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ കാണാൻ സാധിക്കും അതിനകത്ത് വാണ്ടഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റുകളാണ് മാർക്കറ്റിംഗ് മാനേജർ കെമിസ്റ്റ് പ്രൊഡക്ഷൻ ബാർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബോയിലർ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ അങ്ങനെയുള്ള വിവിധ കുറിച്ചാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ആ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് തൊട്ടടുത്തുള്ള ഡൗൺലോഡ് ഡൗൺലോഡെന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡാവും ഈ പി ഡി എഫിൽ ആ ജോബ് നോട്ടിഫിക്കേഷൻസും ഏജ് ലിമിറ്റും സാലറി സ്കെയിലും എവിടുത്തെയാണ് ലൊക്കേഷനും എന്നെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അതിനകത്ത് നമുക്ക് ആദ്യമായി നോക്കുന്നത് മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള പോസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് എം ബി എ മാർക്കറ്റിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അവർ അതിൽ പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ളതിൽ അതിൽ അഞ്ച് വർഷം മാർക്കറ്റിംഗ് മായ എഫ് എം സി ജിയുടെ മാർക്കറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഏജ് തന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വേക്കൻസിയാണ് സാലറി അവർ പറഞ്ഞിട്ടില്ല ജോബ് ലൊക്കേഷൻ ഏലത്തൂറാണ് കോഴിക്കോട് ആണ് അതോടൊപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് ബേസിലാണ് ഇതാണ് മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അടുത്ത രണ്ടാമത്തെ പോസ്റ്റാണ് കെമിസ്റ്റ് അതിൽ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ ബയോടെക്നോളജിയാണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഇൻ അനാലിസിസ് ഓഫ് ഫുഡ് ആൻഡ് പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് വിൽ ബി ആഡ് ആൻഡ് അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് അതിനും തന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ പോസ്റ്റിനും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് ഇതിൻ്റെ സ്കാല സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് അത് ഐ സി പി മാമം ആറ്റിങ്ങൽ എന്ന സ്ഥലത്താണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അതും കോൺട്രാക്ട് ബേസിലാണ് അടുത്ത മൂന്നാമത്തെ പോസ്റ്റാണ് പ്രൊഡക്ഷൻ ബാർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ അത് ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ അവർ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഇത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ക്ലാസ് സൂപ്പർവൈസറി ലൈസൻസ് ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് സെയിം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇരുപതിനായിരം രൂപയാണ് സ്കെയിൽ ഓഫ് പേ അതും ഐ സി പി എം ആറ്റിങ്ങൽ എന്ന സ്ഥലത്താണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് ബേസിലാണ് അടുത്ത നാലാമത്തെ പോസ്റ്റാണ് ബോയിലർ ഓപ്പറേറ്റർ അതിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി വിത്ത് ബോയിലർ ബി ക്ലാസ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസ് ഓഫ് ബോയിലർ ഇതാണ് ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റും സെയിം ആണ് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി സ്കെയിൽ പതിനയ്യായിരം രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഐ സി പി മാമം ആറ്റിങ്ങിലാണ് പക്ഷേ അപ്പോയിൻമെൻറ്റ് കോൺട്രാക്റ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല അവിടെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് സ്പെസിഫൈ ചെയ്തിട്ടില്ല അടുത്ത അഞ്ചാമത്തെ പോസ്റ്റാണ് ഓപ്പറേറ്റർ അതിൽ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഐ ടി ഐ ഫിറ്റ് അതിന് ഡീസൽ മെക്കാനിക് ആണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഓഫ് കോക്കനട്ട് ഓയിൽ പ്ലാന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാലറി സ്കെയിൽ പതിനയ്യായിരം രൂപയാണ് അതും ഐ ആണ് അതിൻ്റെയും മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല തൊട്ട് താഴെയായിട്ട് അതേ സെയിം തന്നെ ഒരു റെപ്പറ്റീഷൻ പോലെ കൊടുത്തിട്ടുണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ളത് മേളിക്കൊടുത്തിരിക്കുന്ന അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് സാലറി സ്കെയിലൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഇതിനകത്ത് തന്നെയാണ് ഇത് രണ്ടാമത്തെ പേജാണ് മൂന്നാമത്തെ പേജിൽ ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് നിങ്ങളുടെ ബയോഡാറ്റ സഹിതം ഏജ് പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇവയെല്ലാം കൂടെ ചേർത്ത് മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ഏലത്തൂർ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് എന്ന അഡ്രസ്സിലാണ് അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ അവിടെ ലഭിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് അഞ്ചാണ് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ കേരള കോർപ്പിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ അയക്കുന്ന എൻവലപ്പിൻ്റെ മേളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലായിട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അത് കൂടെ രേഖപ്പെടുത്തണം അഡ്രസ്സും എല്ലാം തന്നെ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കണ്ട വെബ്സൈറ്റിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ ഹെഡ് ഓഫീസ് ഏലത്തൂർ കോഴിക്കോടാണ് അവിടെ വിളിച്ച് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് അവിടുത്തെ കോൺടാക്ട് നമ്പർ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് നാല് ആറ് പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്താ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടെ പറയുന്നു മെയ് പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് മുമ്പായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക ജോബ് നോട്ടിഫിക്കേഷൻ വഴി സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന തുടങ്ങി താങ്ക് യു